subscribe now and press the bell icon. Never miss an update. നവകേരള നിർമ്മിതിക്ക് ഹർത്താലും വനിതാ മതിലും. മറക്കാനും പൊറുക്കാനുമുള്ള കഴിവാണ് മനുഷ്യനെ മഹാനാക്കുന്നതെന്ന് പഴമക്കാർ പറഞ്ഞിരുന്നു. വലിയ കാര്യങ്ങളെ വലിയ മനസ്സുകൊണ്ട് ചെറുതാക്കി സാരല്ല എന്ന് വച്ചാലേ ജീവിതമാകുന്ന ചക്രം സുഗമമായി മുന്നോട്ടു പോകൂ എന്നാണ് വേഷ സിനിമ അതിനെ വിശദീകരിച്ചത്. അപ്പോൾ മറവിയൊരു അനുഗ്രഹമാണ് പലപ്പോഴും ജീവിത വിജയത്തിനുള്ള മന്ത്രം. മറക്കാനുള്ള കഴിവില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ ഭ്രാന്തനായി പോകുമായിരുന്നു. മറക്കാനും പൊറുക്കാനും കഴിയാത്തതാണ് മാനസിക വിഭ്രാന്തികളിലേക്കും ആത്മഹത്യകളിലേക്കും അക്രമങ്ങളിലേക്കും മനുഷ്യനെ പലപ്പോഴും നയിക്കുന്നത്. മറവിയുടെ കാര്യത്തിൽ മലയാളിയെ വലാൻ മറ്റാർക്കുമാവില്ല. ലവൻ പുലിയാണ് കേട്ടാ. അതുകൊണ്ടല്ലേ ഓരോ അഞ്ചാറ് വർഷം കൂടുമ്പോഴും നാം പാർട്ടികളെ മാറ്റി പരീക്ഷിക്കുന്നത്. അഞ്ചു കൊല്ലം ഭരിച്ചത് ആരായാലും നാലു കൊല്ലത്തെയും നന്മകളും തിന്മകളും നാം മറക്കും. അവസാനത്തെ അഞ്ചു മാസമാണ് നാം ഓർക്കുക. അതിനാൽ ഇനിയുള്ള മാസങ്ങൾ ഓരോ പാർട്ടിക്കും നിർണായകമാണ്. ആവനാഴിയിലെ സകല അസ്ത്രങ്ങളും ഒന്നിച്ചുപയോഗിക്കാനുള്ള തത്രപ്പാടിലാണ് അവരെല്ലാവരും. അഞ്ചിടത്തെ പരാജയം മറക്കാൻ അഞ്ചു മാസം മതിയെന്ന് ഭരണകക്ഷിയും അഞ്ചിടത്തെ ജയം മതി അഞ്ചു വർഷം മറക്കാനെന്ന് പ്രതിപക്ഷവും കരുതുന്ന വിചിത്ര കാഴ്ചകളാണല്ലോ കേന്ദ്രത്തിലും. മഹാപ്രളയം പകർന്നു തന്ന കൂട്ടായ്മയുടെ വലിയ പാഠങ്ങൾ മറക്കാൻ മലയാളിക്ക് അഞ്ചാഴ്ചകളെ വേണ്ടി വന്നുള്ളൂ എന്നതും വിസ്മയകരം. പുറത്തുപോയ സാത്താൻ തന്നേക്കാൾ ശക്തരായ ഏഴുപേരെയും കൂട്ടി തിരിച്ചെത്തി വാസമുറപ്പിച്ച കാഴ്ച ദയനീയമായിരുന്നു. സ്നേഹവും സാഹോദര്യവും സഹിഷ്ണുതയും പഠിപ്പിക്കുന്ന മതങ്ങളുടെ പേരിൽ മതം എന്തെന്ന് പോലും അറിയാത്തവരുടെ കുരുക്ഷേത്ര യുദ്ധം, ക്രൈസ്തവ മതത്തെ നവീകരിക്കാൻ ക്രിസ്തു ആരാണെന്ന് അറിയാത്തവരുടെയും സ്വയം ആരെന്നോ എന്തെന്നോ അറിയാത്തവരുടെയും മറന്നുപോയവരുടെയും പുറപ്പാട്, മുസ്ലിം മതങ്ങളിലെ പീഡനങ്ങളെയും ആചാരങ്ങളെയും നവീകരിക്കാൻ ഇസ്ലാമിനെ എതിർക്കുന്ന അധികാരികളുടെ കടന്നുകയറ്റം, സകലത്തിനെയും ഉൾക്കൊള്ളാൻ കഴിവുള്ള ഹിന്ദു മതത്തെ ഏകീകരിക്കാൻ ഫാസിസ്റ്റുകളുടെയും നിരീശ്വരവാദികളുടെയും അക്ഷീണ പ്രയത്നം, ഓട്ടംതുള്ളൽ മറന്ന കൂത്തും കൂടിയാട്ടവും കഥകളെയും കണ്ടുവളർന്ന എല്ലാം മറക്കാൻ ശീലിച്ച മലയാളിക്ക് ഇന്നിന്റെ പൊയ്മുഖങ്ങൾ തന്നെ രക്ഷകർ. അതുകൊണ്ടല്ലേ എല്ലാം അറിഞ്ഞിട്ടും സകലത് മറന്ന് നാൽ കവലകളിലെയും അന്തിച്ചർച്ചകളിലെയും കലാവിരുന്നുകൾ നാം ആവേശത്തോടെ കണ്ടുരസിക്കുന്നതും വിദൂഷകരുടെ വിഷവിത്തുകൾ വിസ്മയത്തോടെ സംശീകരിക്കുന്നതിനും വിവേകത്തെ മറന്ന് വികാരത്തെ നെഞ്ചോടേറ്റുന്നതും അറിവിനെ ബഹിഷ്കരിച്ച് അല്പരുടെ അഭിപ്രായങ്ങളെ സ്വന്തമാക്കി ഉറങ്ങുന്നതും. ഏഷ്യൻ ഭാഷയ്ക്ക് ഗുജറാത്തിൽ നിന്നും ഗാന്ധിജി സംഭാവന ചെയ്ത പദമാണ് ഹർത്താൽ. ബ്രിട്ടീഷ് രാജിനെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ച ഹർത്താൽ ഇന്ന് ജനങ്ങൾക്കെതിരെ അവരുടെ സമാധാനപരമായ സ്വൈര്യ ജീവിതത്തിനെതിരെ ഭരണകക്ഷിയുടെ പിണിയാളുകൾ ഉപയോഗിക്കുന്ന ആയുധമായി മാറി. ജനാധിപത്യ ഭരണത്തിലെ പിഴവുകൾക്കെതിരെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള പ്രധാന പ്രതികരണ ഉപാധിയാണിതെന്നും നാം മറന്നു. സെഞ്ചുറി എടുത്ത 2018 കേരള ഹർത്താലിൽ BJP 27 LDF 16 2017 ഇത് യഥാക്രമം 41 18 ആയിരുന്നു. എന്നാൽ പ്രതികരിക്കേണ്ട പ്രതിപക്ഷത്തിന്റെ കക്ഷിനില പതിവ് പോലെ ശോചനീയം. 2018 23 2017 27 പ്രതിഷേധിക്കേണ്ടവർ പ്രതികരിക്കാൻ മറക്കുമ്പോൾ സംരക്ഷിക്കേണ്ടവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ചെയ്യുന്നതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ മറന്നാൽ എന്തു ചെയ്യും? സ്വതന്ത്ര മനസ്സോടെ ഓരോ പൗരനും എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് കുബുദ്ധികളുടെ കുതന്ത്രങ്ങളിലൂടെ അട്ടിമറിക്കുമ്പോൾ അവകാശങ്ങൾ മറന്ന ആഭാലവൃത്തം ജനങ്ങളും കാഴ്ചക്കാരായി മൗനം സമ്മതം മൂളുന്നു. സ്വതന്ത്ര മനസ്സോടെ ചെയ്യേണ്ടതെല്ലാം നിർബന്ധിച്ച് ചെയ്യുമ്പോൾ തന്ത്രങ്ങൾ മെനയുന്ന ചിലരുടെ ചട്ടുകങ്ങളാകുന്നു ഭൂരിപക്ഷവും. സാലറി ചലഞ്ചുന്ന വലിയ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിനിതാ അതുക്കുമേലെ വനിതാ മതിൽ. പലതരം സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ സ്ത്രീകളെ നിർബന്ധിച്ച് വെയിലത്ത് നിർത്തിയിട്ട് അത് സ്വമനസാലാണെന്ന് പറയിക്കുമ്പോൾ സ്വന്തം അഭിപ്രായം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പ്രമുഖ നടിക്ക് പോലും സ്വസ്ഥമായി ഉറങ്ങാനാകാതെ വരുന്നതും മലയാളി മറക്കണോടാ, പറയ് മറക്കണോന്ന്.
സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഗതിയെ അവസാനം കോടതി ഇടപെട്ട് നിബന്ധനകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴോ പാർട്ടിയുടെ സമരത്തൊഴിലാളികളായ കുടുംബ സ്ത്രീകൾ പൊതുഖജനാവിലെ പണം വീതിച്ചു നൽകുന്ന പുതിയ ആകർഷക യന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നു. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ തടയുന്നതിനും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ഈ സാമ്പത്തിക വർഷം തന്നെ നഷ്ടപ്പെടാതെ വിനിയോഗിക്കാൻ സർക്കാർ കണ്ടെത്തിയ മാർഗം കൊള്ളാം. വനിതാ സഖാക്കൾക്ക് വിളവെടുപ്പ് കാലം. പൊതുസമൂഹത്തിനു വേണ്ടി ക്രിയാത്മകമായി ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഇത്തരം കലാപരിപാടികളും പ്രഖ്യാപനങ്ങളും മോഹന വാഗ്ദാനങ്ങളും തന്നെ ശരണം. മറവി പോലെ പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ് ഓർമ്മ. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണിന്ന്. സ്മരണ വേണം എന്ന് നമ്മെ സ്ഥിരമായി ഓർമ്മപ്പെടുത്തുന്നത് നാം മറക്കുമെന്നറിയാവുന്നത് കൊണ്ടാകും. ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ജനതയെന്ന് കേൾവി കേട്ട യഹൂദരെക്കുറിച്ച് പറയുക, അവർ ഓർമ്മയിൽ ജീവിക്കുന്നവരാണെന്നാണ്. ദൈവം ചെയ്തു തന്ന നല്ല കാര്യങ്ങൾ ഓർക്കുകയും വരും തലമുറയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യണമെന്നാണ് അവരുടെ സ്ഥാപക നേതാവായ മോശ കൽപ്പിച്ചിട്ടുള്ളത്. നവോത്ഥാനം എന്നാൽ ജനങ്ങളെ തെരുവിലിറക്കുന്നതും തെരുവിയുദ്ധമാണെന്നും പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന വിവരമില്ലാത്ത വിപ്ലവകാരികളോട് നിങ്ങളെ അക്ഷരം കൂട്ടി വായിപ്പിക്കാൻ പഠിപ്പിച്ചതാരാണെന്നും നല്ല ഭക്ഷണം കഴിച്ച് പുതുവസ്ത്രം ധരിച്ച് തെരുവോരങ്ങളിൽ നിവർന്നു നിൽക്കാൻ കെൽപ്പുള്ളവരാക്കിയത് ആരാണെന്നും ചോദിക്കണം. വന്ന വഴി മറക്കരുതെന്ന് പഴമക്കാർ പറയും. തലമറന്ന എണ്ണ തേക്കല്ലേടാ മോനെ എന്ന് അമ്മമാരും. യേശുനാഥൻ കാണിച്ചു തന്ന ഉദാഹരണം മണലിൽ ഭവനം പണിത വിഡ്ഢിയുടേതാണ്. മറവിയുടെയും ഓർമ്മയുടെയും നല്ല വശങ്ങൾ സമഞ്ജസം ചാലിച്ച് മൂന്നു നേരം ഭക്ഷിച്ച് സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന സമഗ്ര മനുഷ്യരായി നമുക്ക് പുതുവർഷത്തെ എതിരേൽക്കാം. മറക്കേണ്ടത് മറക്കാനും ഓർക്കേണ്ടത് ഓർക്കാനും നമുക്കാകട്ടെ. മനസ്സിനെ നവീകരിച്ച് അണലിയുടെ വൈര്യം ഉപേക്ഷിച്ച് സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായി ഒരു നവകേരള നിർമ്മിതിക്കായി നമുക്ക് കൈകോർക്കാം. ഏവർക്കും പുതുവത്സരാശംസകൾ. Subscribe now and press the bell icon. Never miss an update.